അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വൈ ഡബിൾ ഡാഷ് മൈനസ് ഫോർ വൈ ഡാഷ് പ്ലസ് ഫൈവ് വൈ ഇസ് ഈക്വൽ ടു ഫോർ ഇ റേസ് ടു ത്രീ ടി. ഐ ഓ സീറോ ഈക്വൽ ടു ടു, വൈ ഡാഷ് സീറോ ഇസ് ഈക്വൽ ടു സെവൻ. അപ്പോഴും പറയുന്ന പോലെ തന്നെ ഇക്വേഷൻസിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുക. എല്ലാ ടേംസിലും ഞാനിവിടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം എൽ ഓഫ് വൈ ഡബിൾ ഡാഷിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. അത് നമ്മൾ എഴുതി കൊടുക്കുക, എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ് എസ് ഇൻറ്റു വൈ ഓഫ് സീറോ മൈനസ് വൈ ഡാഷ് സീറോ മൈനസ് ഫോർ ഇൻറ്റു എൽ ഓഫ് വൈ ഡാഷ് ആണ് അല്ലേ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഫോർ ഇൻറ്റു എസ് ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ് വൈ ഓഫ് സീറോ ഓക്കെ പ്ലസ് ഫൈവ് ഇൻറ്റു എൽ ഓഫ് വൈ ഇസ് ഈക്വൽ ടു ഫോർ ഇൻറ്റു എൽ ഓഫ് ഇ റേസ് ടു ത്രീ ടി. നമുക്കറിയാം ഇ റേസ് ടു എയ്റ്റീൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വൺ ബൈ എസ് മൈനസ് എ ആണ്. അപ്പം വൺ ഡിവൈഡഡ് ബൈ എസ് മൈനസ് ത്രീ എന്ന് വരും. ഇനിയും എന്ത് ചെയ്യണം, എൽ ഓഫ് വൈ ഉള്ള ടേംസൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിടുക, എന്നിട്ട് എൽ ഓഫ് വൈനെ കോമൺ ആയിട്ട് എടുക്കുക. നോക്കിക്കേ, എസ് സ്ക്വയറാണ് ഈ ടൈമിൽ വരിക. ഇവിടെ നിന്ന് വരുമ്പോഴത്തേക്കും മൈനസ് ഫോർ എസ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ബ്രാക്കറ്റിൻ്റെ പുറത്തുള്ള എഴുതാൻ മറക്കരുത്, സൈനും കൂടെ എടുക്കാനായിട്ട് മറക്കരുത്. അപ്പം മൈനസ് ഫോർ എസ് പ്ലസ് ഫൈവ് അല്ലേ. അടുത്തത് വൈ ഓഫ് സീറോ എന്ന് പറയുന്നത് ടു ആണ്, വൈ ഡാഷ് സീറോ എന്ന് പറയുന്നത് സെവൻ ആണ്. വൈ ഓഫ് സീറോ എന്ന് പറയുന്നത് ടു ആണ്. അപ്പം ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കണം. ഇവിടെ നോക്കിയേ മൈനസ് ടു എസ് വരും അല്ലേ, മൈനസ് ടു എസ്. ഇവിടെ എന്താണ് വരുന്നത്, മൈനസ് സെവൻ ആണ്. ഇവിടെ നോക്കിക്കേ മൈനസ് ടു ആണ് ഇവിടെ വരുന്നത്, പക്ഷേ ബ്രാക്കറ്റിന് പുറത്ത് ആര് കാത്തിരിപ്പുണ്ട്, മൈനസ് ഫോർ ഉണ്ട് അല്ലേ. അപ്പോൾ മൈനസ് ഫോർ ഇൻറ്റു മൈനസ് ടു എന്ന് വരും, അതായത് എയ്റ്റ് ആണ് വരിക. അപ്പോൾ ഓക്കെ പ്ലസ് എയ്റ്റ് ഇസ് ഈക്വൽ ടു ഫോർ ഡിവൈഡഡ് ബൈ എസ് മൈനസ് എൽ ഓഫ് വൈ ഇൻറ്റു എസ് സ്ക്വയർ മൈനസ് ഫോർ എസ് പ്ലസ് ഫൈവിനെ എങ്ങനെ എഴുതാൻ പറ്റും, ആ ഫോർ ഡിവൈഡഡ് ബൈ എസ് മൈനസ് ത്രീ. ഈ ടു എസ് നീക്വൽ ടു എസിനെ അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലസ് ടു എസ് ആയിട്ട് മാറും അല്ലേ. മൈനസ് സെവനും പ്ലസ് എയ്റ്റും എത്രയാണ് കിട്ടുക, പ്ലസ് വൺ എന്നാണ് കിട്ടുന്നത് അല്ലേ. പ്ലസ് വണ്ണിന് ഈക്വൽ ടു എസിനെ അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് മൈനസ് വൺ എന്ന് കിട്ടും. ഇനിയും നമുക്ക് എന്ത് ചെയ്യാം, ആ ഇത് നമുക്കൊരു എൽ സി എം എടുക്കാം അല്ലേ. എങ്ങനെ എൽ സി എം എടുക്കാനായിട്ട് പറ്റും, നോക്കി എസ് മൈനസ് ത്രീ ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. എസ് മൈനസ് ത്രീ കൊണ്ട് ഓരോ ടേമിലും മൾട്ടിപ്ലൈ ചെയ്യുക. ഫസ്റ്റിൽ ഇവിടെ ഫോർ മാത്രമേ കാണത്തുള്ളൂ, പ്ലസ് ടു എസ് ഇൻറ്റു എസ് മൈനസ് ത്രീ അല്ലേ, മൈനസ് വൺ ഇൻറ്റു എസ് മൈനസ് ത്രീ. ഇനി എന്ത് ചെയ്യണം, ബ്രാക്കറ്റിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സോൾവ് ചെയ്തെടുക്കാം, ഭയങ്കര എളുപ്പമാണ്. പ്ലസ് ടു എസ് ഇൻറ്റു എസ് എന്ന് വെച്ചാൽ എന്ത് വരും, ആ ടു എസ് സ്ക്വയർ ആണ്. ടു എസ് ഇൻറ്റു മൈനസ് ത്രീ എന്ന് പറയുന്നത് മൈനസ് സിക്സ് എസ് ആണ്. പിന്നെ ഈ മൈനസ് കൊണ്ട് ബ്രാക്കറ്റിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് എസ് പ്ലസ് ത്രീ അല്ലേ. മൈനസ് മൈനസ് ഒരു പ്ലസ് ആയിട്ട് മാറും, ഡിവൈഡഡ് ബൈ എസ് മൈനസ് ത്രീ എന്ന് വരും. നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ ടു ഇതിനെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാം അല്ലേ. ടു എസ് സ്ക്വയർ മൈനസ് സിക്സ് എസും പ്ലസ് മൈനസ് സെവനും കൂടെ, മൈനസ് സിക്സ് എസും മൈനസ് എസും കൂടെ മൈനസ് സെവൻ എസ് ആകും. ഫോറും ത്രീയും കൂടെ പ്ലസ് സെവൻ ആകും, ഡിവൈഡഡ് ബൈ എസ് മൈനസ് ത്രീ അല്ലേ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം, എൽ ഓഫ് വൈനെ ഒറ്റയ്ക്കാക്കുക അല്ലേ. എൽ ഓഫ് വൈ ഇസ് ഈക്വൾ ടു എങ്ങനെ എഴുതാൻ പറ്റും, ഇതിനെ ഡിനോമിനേറ്ററിലേക്കും കൊണ്ടുവന്നാൽ മതി അല്ലേ. എൽ ഓഫ് വൈ ഇസ് ഈക്വൾ ടു എസ് സ്ക്വയർ മൈനസ് ഫോർ എസ് പ്ലസ് ഫൈവ് എന്ന് എഴുതാം. വൈ കിട്ടാനായിട്ട് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഇൻവേഴ്സ് എടുക്കണം അല്ലേ. ഈ ഒരു ടേമിൻ്റെ ഇൻവേഴ്സ് എടുക്കണം, അതാണ് ഞങ്ങളുടെ എഴുതിയിരിക്കുന്നത്. ഇത് ഇൻവേഴ്സ് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, പാർഷ്യൽ ഫ്രാക്ഷൻ നമുക്ക് എങ്ങനെ പാർഷ്യൽ ഫ്രാക്ഷൻ കൊടുക്കാനായിട്ട് പറ്റും നോക്കുകയെ. ഇവിടെ എസ് മൈനസ് ത്രീ ആണ് എടുക്കുന്നത്, എസിൻ്റെ പവർ വൺ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം, ഇ ഡിവൈഡഡ് ബൈ എസ് മൈനസ് ത്രീ കൊടുക്കുക. പ്ലസ് ഇവിടെ ബി ബൈ എസ് സ്ക്വയർ മൈനസ് ഫോർ എസ് പ്ലസ് ഫൈവ് എഴുതാൻ പറ്റുമോ, ഇല്ല. ഓൾറെഡി ഇക്വേഷൻ എടുക്കുന്നത് സെക്കൻഡ് ഡിഗ്രി ആണ്. ബി എസ് പ്ലസ് സി ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് ഫോർ എസ് പ്ലസ് ഫൈവ് എന്ന് എഴുതാം. ഈ എഴുതുന്നത് ശ്രദ്ധിക്കണം കേട്ടോ, ചിലപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ചെയ്യുന്ന വഴിക്ക് ബി ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ എന്നൊക്കെ എഴുതി പോകും, അത് തെറ്റിപ്പോകാതെ നോക്കുക. അടുത്തതായിട്ട് നമുക്ക് എൽ സി എം എടുക്കണം. എൽ സി എം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഡിനോമിനേറ്റർ ആണ്. എന്നിട്ട് ഓരോ ടേംസിനും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കിട്ടുന്നത് ഇങ്ങനെയാണ്, ഈക്വൽ ടു എ ഇൻറ്റു എന്ത് കിട്ടും, എസ് മൈനസ് ത്രീ വെച്ചിട്ട് ബാക്കിയുള്ള ആ ടേം എന്താണ്, എസ് സ്ക്വയർ മൈനസ് ഫോർ എസ് പ്ലസ് ഫൈവ് ആണ് കിട്ടുന്നത് അല്ലേ. പ്ലസ് ബി എസ് പ്ലസ് സി ഇൻറ്റു എന്ത് കിട്ടും, ഇതിനെ മാറ്റിയിട്ട് എസ് മൈനസ് ത്രീനെ കൊടുക്കുക.
ഇനി എന്ത് ചെയ്യുക, നമുക്ക് എ ബി സീൻ്റെ വാല്യൂ വേണം. ഞാനിവിടെ എസ്സിനകം സീറോ കൊടുക്കുകയാണ് കേട്ടോ, സോറി എസ്സിന് ഞാൻ ത്രീ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫുൾ ടൈം പോയി നമുക്ക് എനെ കിട്ടും അല്ലേ. എസ്സിന് ഞാൻ എന്ത് കൊടുക്കുന്നു, ത്രീ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് കിട്ടും, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എസ്സിന് എന്ത് കൊടുക്കുക, ത്രീ കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഫോർ ഇസ് ഈക്വൾ ടു, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എസ്സിന് പകരം ത്രീ കൊടുത്തപ്പോൾ നമുക്ക് ഫോർ എന്നാണ് കിട്ടുന്നത്. ഫോർ ഇസ് ഈക്വൾ ടു എ ഇൻ ടു എസ്സിന് പകരം ത്രീ കൊടുക്കുക അല്ലേ. അപ്പം നയൻ, ത്രീ സ്ക്വയർ നയൻ മൈനസ് ഫോർ ഇൻറ്റു ത്രീ ട്വൽവ് ആണ് പ്ലസ് ഫൈവ് എന്ന് കിട്ടും. ഈ ഒരു ടൈം ഫുള്ളായിട്ട് പോകും അല്ലേ, ത്രീ മൈനസ് ത്രീ സീറോ ആകും. അങ്ങനെ ഫോർ ഇസ് ഈക്വൾ ടു ടു എ എന്ന് കിട്ടും. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ടു എന്നാണ് കിട്ടുക. അപ്പോൾ ടു എ എന്നാണ് ആണ് കിട്ടുന്നത്. സോ എ ഇസ് ഈക്വൾ ടു നമുക്ക് എങ്ങനെ എഴുതാം, എ ഇസ് ഈക്വൾ ടു ഫോർ ബൈ ടു ആണ്, അതായത് എൻ്റെ വാല്യൂ നമുക്ക് ടു എന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്തത് എസ്സിന് അടുത്ത് എന്തിട്ട് കൊടുക്കാം എന്ന് ആലോചിച്ച് നോക്കാം. എസ്സിന് ഞാനിനി അടുത്തായിട്ട് വേറെ എന്തൊട്ട് കൊടുത്തിട്ടും കാര്യമില്ല, സീറോ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എസ്സിന് സീറോ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നോക്കി ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഈ രണ്ട് ടൈമും പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുകൊണ്ട് സെവൻ ആണുള്ളതേ ഉള്ളതല്ലേ. അപ്പോൾ സെവൻ കൊടുക്കുന്നു, ഇവിടെ ഈ രണ്ട് ടൈമും പോകും, ബാക്കി എന്തുകൊണ്ട് ഫൈവ് എ ഉണ്ട്. ഇവിടെ നോക്കിയാൽ ബി ഇൻറ്റു സീറോ സീറോ ആയി പോവും, പിന്നെ സി മാത്രമേ ഉള്ളൂ. സി ഇൻറ്റു എസ് ചെയ്യുമ്പോഴും സീറോ ആകും, പിന്നെ സി ഇൻറ്റു മൈനസ് ത്രീ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, മൈനസ് ത്രീ സി എന്ന് കിട്ടും. ഇനി നമുക്കിവിടെ നിന്ന് എൻ്റെ വാല്യൂ നമുക്ക് അറിയാം അല്ലേ. അപ്പോൾ നമുക്ക് സി ആണ് കണ്ടുപിടിക്കാൻ, സീനെ വേണം. അപ്പോൾ ഞാൻ ത്രീ സീനെ ഈ ഈക്വൽ ടു സൈൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ എന്തുവരും, ഇത് പ്ലസ് ത്രീ സി ആയിട്ട് മാറും അല്ലേ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ ഇവിടെ ഉള്ള ആരാണ്, ഫൈവ് എ ആണ്. ഞാൻ ഈ സെവനെയും കൂടി ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു, അപ്പം മൈനസ് സെവൻ എന്ന് വരും. അങ്ങനെ സീൻ്റെ വാല്യൂ കിട്ടുന്നത് എങ്ങനെ വരും, ഫൈവ് എ മൈനസ് സെവൻ ഡിവൈഡഡ് ബൈ ത്രീ അല്ലേ. ത്രീനെ ഞാനും കൊണ്ടുവന്നു. അപ്പോൾ നോക്കി സീൻ്റെ വാല്യൂ കിട്ടുന്നത് വൺ എന്നാണ് കിട്ടുന്നത്. ഇനിയും അടുത്തത് എസ്സിന് പ്രത്യേകിച്ച് വാല്യൂസ് കൊടുക്കാനായിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കോഎഫിഷ്യൻസിനെ ഇക്വേറ്റ് ചെയ്യാനായിട്ട് നോക്കാം. എയും കിട്ടി സിയും കിട്ടി, നമുക്ക് അടുത്തായിട്ട് എന്താണ് വേണ്ടത്, ബി ആണ് വേണ്ടത് അല്ലേ. ബി കിടക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻസിനെ ഇക്വേറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയേ, എസ് സ്ക്വയറിൻ്റെ കോഫിഷ്യൻ്റ് ഇവിടെ കിടക്കുന്ന ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആരാണുള്ളത്, ടു ആണുള്ളത് അല്ലേ. അപ്പോൾ ടു ഇസ് ഈക്വൽ ടു, നോക്കിക്കേ ഇവിടെ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് വരിക. ഫസ്റ്റ് ടൈം നോക്കുക, എ ഇൻറ്റു എസ് സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എസ് സ്ക്വയർ ഉണ്ട് അവിടെ, അതിൻ്റെ കോഫിഷ്യൻ്റ് ഏതാണ്, എ ആണ്. അപ്പോൾ അങ്ങനെ എഴുതി. ഇനി ഏനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കിവിടെ എസ് സ്ക്വയർ എന്ന് പറഞ്ഞ ആ ഒരു ടേം നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ബാക്കി നോക്കണ്ട. ഇനി ഇവിടേക്ക് വരിക, ഇവിടെ നോക്കിക്കേ ബി എസ് ഇൻറ്റു എസ് ചെയ്യുക അല്ലേ. ബി എസ് ഇൻറ്റു എസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ബി എസ് സ്ക്വയർ ആണ് കിട്ടുന്നത്. അവിടെ എസ് സ്ക്വയർ ഉണ്ട്, എസ് സ്ക്വയറിൻ്റെ കോഫിഷ്യൻ്റ് ആരാണ്, ബി ആണ്. അപ്പോൾ പ്ലസ് ബി അല്ലേ. ഈ ബി എസ് കൊണ്ട് ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എസ് സ്ക്വയർ കിട്ടുമോ, ഇല്ല. അപ്പോൾ നമുക്ക് വേണ്ടത് എസ് സ്ക്വയർ ആണ്. സി എസ് സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് എസ് സ്ക്വയർ കിട്ടത്തില്ല. അപ്പം ഇത്രയും മാത്രമേ മതി. ഇനി നോക്കിക്കേ എൻ്റെ വാല്യൂ എത്രയാണ്, ടു ആണ്. അപ്പോൾ ഞാൻ ടുവിന് ഇട്ട് കൊടുക്കുകയാണ്, ടു പ്ലസ് ബി ആണ്. അപ്പോൾ ബിയെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും, ബി ഇസ് ഈക്വൾ ടു ടു മൈനസ് ടു ആണ്, അതെന്താണ് സീറോ ആണ്. അപ്പോൾ നമ്മൾ എ ബി സിൻ്റെ വാല്യൂസ് കണ്ടുപിടിച്ചു. ഇതിനെ നമ്മൾ ഈ മേലത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. എ ബി സിൻ്റെ വാല്യൂ ഇവിടെ എഴുതിയിട്ടുണ്ട്, എ എത്രയാണ്, ടു ആണ്, ടു ഡിവൈഡഡ് ബൈ എസ് മൈനസ് ത്രീ. ബിൻ്റെ വാല്യൂ സീറോ ആണ്, അപ്പോൾ ബി ഇൻറ്റു എസ് എന്നുള്ള ടൈം പോകും. സിൻ്റെ വാല്യൂ വൺ ആണ്, പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് ഫോർ എസ് പ്ലസ് ഫൈവ് എന്ന് കിട്ടും. നമുക്ക് വേണ്ടുന്ന എന്താണ്, ഇതിൻ്റെ ഇൻവേഴ്സ് ആണ് അല്ലേ. ഇതിൻ്റെ ഇൻവേഴ്സ് ആണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ എൽ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഓരോ ടേംസിൻ്റെയും ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. ടു കോൺസ്റ്റൻ്റ് ആണ്, ടു മാറ്റുന്നു. പിന്നെന്താണ്, വൺ ബൈ എസ് മൈനസ് ത്രീ ആണ് എടുക്കുന്നത്. നമുക്കറിയാം വൺ ബൈ എസ് മൈനസ് എയിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇ റേസ് ടു എ ടി ആണ്. അപ്പോൾ ഇ റേസ് ടു ത്രീ ടി ആണ് വരിക. പ്ലസ് അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാമോ, ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ അങ്ങനെ തന്നെ ഇട്ടേക്കാം. എൽ ഇൻവേഴ്സ് ഓഫ് ഫോർ എസ് പ്ലസ് ഫൈവ് എന്ന് നമുക്ക് കിട്ടും. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇതിന് ഇക്വേഷൻ നമ്പർ വൺ എന്ന് ഞാനും കൊടുക്കുകയാണേ. നോക്കി നോക്കിക്കേ, നമുക്ക് വൺ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് ഫോർ എസ് പ്ലസ് ഫൈവിൻ്റെ ഇൻവേഴ്സ് വേണം. അപ്പോൾ നോക്കുക, ഇവിടെ വൺ ഇൻറ്റു ഫൈവ് നമുക്ക് ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. നോക്കുക കേട്ടോ, അപ്പോൾ പ്രോഡക്റ്റ് എത്രയാണ് എടുക്കുന്നത്, വൺ ഇൻറ്റു ഫൈവ്, ഫൈവ് പ്രോഡക്റ്റ് ഫൈവ് ആണ്, സം എന്ന് പറയുന്നത് മൈനസ് ഫോർ ആണ് അല്ലേ. അപ്പോൾ പ്രോഡക്റ്റ് ഫൈവ് കിട്ടണമെങ്കിൽ വൺ ഇൻറ്റു ഫൈവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫൈവ് കിട്ടത്തുള്ളൂ, സമ മൈനസ് ഫോർ ആണ്. അപ്പോൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റാം. പഠിച്ചിട്ടുണ്ടല്ലോ എങ്ങനെയാണ്, 1/(x²-4s). എന്താണ് ചെയ്യേണ്ടത്, 4, അതായത് എസിൻ്റെ കോയഫിഷ്യൻ്റ് എടുക്കുക, അത്രയാണ്, 4 ആണ്. അതിൻ്റെ പകുതി എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിന് സ്ക്വയർ ചെയ്യുക. 4/2, 2 ആണ്. 2 സ്ക്വയർ എത്രയാണ്, 4 ആണ്. അപ്പം ഈ 4 എന്ത് ചെയ്യുക, ഈ ഇക്വേഷനിലേക്ക് ആഡ് ചെയ്യുക, ഈ ഇക്വേഷനിലേക്ക് സബ്സ്ട്രാക്ട് ചെയ്യുക. ബാക്കിയുള്ള ഈ 5 ഇവിടെ എഴുതുക, +5. ഇനി നോക്കിക്കേ, ഈ 3 എങ്ങനെ ഒന്നിച്ചാക്കുക, ഈ 2 കൂടെ ഒന്നിച്ചാക്കുക. 1/(ഇതെന്ന് വെച്ചാൽ എന്താണ്, s-2 2 ആണ് അല്ലേ. ഇത് -4 ഉം +5 കൊണ്ട് നമുക്ക് 1 കിട്ടുന്നത്. ഇനി നമുക്ക് എന്താണ് വേണ്ടത്, ഇതിൻ്റെ ഇൻവേഴ്സ് ആണ് വേണ്ടത് അല്ലേ. ഇതിൻ്റെ ഇൻവേഴ്സ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇൻവേഴ്സിനോട് ഈക്വലാണ്. അതായത് നോക്കിക്കേ, ഇതിൻ്റെ ഇൻവേഴ്സ് നമുക്ക് എങ്ങനെ കിട്ടും, നമുക്ക് 1/(s²+a² ആയിരുന്നുവെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എസ് ഇവിടെ എന്താണ് എടുക്കുന്നത്, s-2 എന്നാണ് എടുക്കുന്നത് അല്ലേ. എസിൻ്റെ പകരം s-2 എന്നാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, e^(8)✕ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമോ ബാക്കി വരുന്നത്. അപ്പോൾ ഇവിടെ e^(8) എന്ന് പറയുന്നത്, അപ്പം ഇവിടെ നമുക്ക് എന്ത് എഴുതാം, e^(8) ആണ്. a എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 ആണ്. ഓക്കെ, e^(2t)✕ എന്താണ്, l-ഇൻവേഴ്സ് ഓഫ് ബാക്കി വരുന്നത് അല്ലേ. അതായത് 1/(2) അങ്ങ് മാറ്റിയിട്ട് s²+1 എന്ന് വരും. അതായത് e^(2t)✕ l-ഇൻവേഴ്സ് ഓഫ് 1/(s²+a²)ന്റെ ഇക്വേഷൻ എന്താണ്, sin(80/a) ആണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം, sin(t) എന്ന് എഴുതാം. എയ്ക്ക് പകരം 1 ആണുള്ളത്, അപ്പോൾ sin(t) എന്ന് വരും. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഇക്വേഷനിലേക്ക് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങോട്ട് തന്നെ ഞാൻ എഴുതുകയാണ്. ഓക്കെ, 2 e^(3t+ എന്താണ്, നമ്മളിതിനെ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2 e^(3t+ ഇതിൻ്റെ ഇൻവേഴ്സിൻ്റെ ആൻസർ നമുക്കറിയാം അല്ലേ, എന്താണ്, e^(2t)✕sin(t) ആണ്. അപ്പം ഇതാണ് നമ്മുടെ വൈൻ്റെ ആൻസർ അല്ലേ. ഞാൻ ഇങ്ങോട്ട് എഴുതാം, ഇതാണ് നമ്മുടെ വൈൻ്റെ ആൻസർ എന്ന് പറയുന്നത്. 9th ക്വസ്റ്റ്യൻ നോക്കാം. y"(y'+9y=0, y(0)=0.16, y'(0)=0. ഇതെന്ന് പറയുന്നത് ഈ ഒരു ഇൻഷ്യൽ വാല്യൂ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനായിട്ടാണ് ക്വസ്റ്റ്യൻ. ഇത് ജൂലൈ 2017 ചോദിച്ചിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. എന്ത് ചെയ്യണം, എല്ലാ ടേംസിലും ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് കൊടുക്കാം. ഇനിയും നോക്കിക്കേ, l(y)" ഇക്വേഷൻ നമുക്ക് കൊടുക്കുക. നമുക്കറിയാം s²✕ ഈ ഇക്വേഷൻസ് നിങ്ങൾ മസ്റ്റായിട്ടും കാണാതെ പഠിക്കണം, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പം ഈ ഒരു ഇങ്ങനത്തെ ഒരു പ്രോബ്ലംസ് എന്തായാലും കാണാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിക്കണം, ഈ പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾ പഠിക്കണം കേട്ടോ. പ്ലസ് ഇനി l(y)-ന്റെ ഇക്വേഷൻ നമ്മൾ എഴുതുക, s(l)y-y0 ആണ്. പ്ലസ് ബാക്കി എന്തുകൊണ്ട്, 9 l(y) ആണ്, =0 ആണ് അല്ലേ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ l(y) ഉള്ള ടേംസൊക്കെ ഒന്നിച്ചാക്കുക, എന്നിട്ട് l(y)നെ കോമൺ ആയിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട്, s², ഇവിടെ വരുമ്പോൾ +s ഉണ്ട്, ഇവിടെ വരുമ്പോൾ എന്തുകൊണ്ട് +9 ആണ് അല്ലേ. ഇനി നോക്കിക്കേ, y(0) എന്ന് പറയുന്നത് 0.16 ആണ്, y'(0) എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. അപ്പോൾ ഈ ടേം അങ്ങ് പോകും, y(0) എന്ന് പറയുന്നത് 0.16 ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, -0.16 × s അല്ലേ. ഇവിടെ നോക്കിക്കേ, ഈ ടേം അങ്ങ് പോയി, 0 ആയി, പിന്നെ ബാക്കി ഇവിടെ വരുന്നത് -0.16 ആണ്, =0 എന്ന് വരും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം, നമുക്ക് l(y)✕s²+s+9=2. നമുക്ക് ഇതിനെ =2 തന്നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം, അപ്പം രണ്ടും പ്ലസ് ആയിട്ട് മാറും അല്ലേ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് l(y)നെ തനിശാക്കാം. l(y)=0. ഇതിന് നമുക്ക് 0.16 ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണ്. 0.16 × s+1 എന്ന് വരും അല്ലേ. \ ഈ ഡിനോമിനേറ്ററിനെയും ഇതിനെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരിക, +s+9 എന്ന്. ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്തൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റണം. അപ്പോൾ നോക്കിയാൽ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്, എസിൻ്റെ കൂടെയുള്ള കോയഫിഷ്യൻ്റ് എടുക്കുക, അത് ഇത്രയാണ്, 1 ആണ്. അതിൻ്റെ ഹാഫ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം, അതിന് സ്ക്വയർ ചെയ്യണം അല്ലേ. അപ്പോൾ അതായത് 1/4 എന്ന് വരും. ഈ 1/4 നമ്മൾ ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്ട് ചെയ്യുകയും കൂടെ ചെയ്യണം. ഓക്കെ,
ഇനി ബാക്കിയുള്ള പ്ലസ് നയനിനെ ഇങ്ങോട്ട് ഇട്ടു. നോക്കിയേ, 0.16 ഇൻറ്റു എസ് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ഈ മൂന്നിനെയും കൂടെ ഒന്നിച്ചാക്കുക. അപ്പോൾ എന്ത് വരും? എസ് പ്ലസ് വൺ ബൈ ടു ദ ഹോൾ സ്ക്വയർ എന്ന് വരും. മൈനസ് വൺ ബൈ ഫോർ പ്ലസ് നയൻ എന്ന് പറയുന്നത് പ്ലസ് 35 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. ഇവിടെ ഡിനോമിനേറ്ററിൽ നോക്കിക്കേ, 1 by s² + a² എന്ന് പറഞ്ഞാൽ ആ ഒരു ഫോർമാറ്റിലാണ് കിടക്കുന്നത്. പക്ഷേ ഇവിടെ എസിന് പകരം എസ് പ്ലസ് 1/2 ആണ് കിടക്കുന്നത്. നമുക്ക് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി വെച്ച് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ന്യൂമറേറ്ററിൽ നമുക്ക് എന്ത് കൊടുക്കാം? എസ് പ്ലസ് 1/2 ആക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ആക്കാൻ പറ്റുമോ അല്ലേ? നമുക്ക് നോക്കാം. 0.16 × എസ് പ്ലസ് വൺ ആണ് എടുക്കുന്നത്. നമുക്കിതിന് എസ് പ്ലസ് 1/2 ആകണം, ആക്കാൻ പറ്റത്തില്ലേ. വൺ എന്ന് വെച്ചാൽ എന്താണ്? 1/2 + 1/2 ആണ് എന്തെന്ന് പറയുന്നത്? വൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? വൺ എസ് ഇൻറ്റു എസ് പ്ലസ് 1/2 + 1/2. ഈ വണ്ണിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് 1/2 + 1/2 ആക്കുന്നു. ഡിനോമിനേറ്ററിനെ അതുപോലെ തന്നെ എഴുതി. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കിയേ, 0.16 × ഈ രണ്ട് ടേംസിനെ നമുക്ക് ഒന്നിച്ചാക്കാം അല്ലേ, ഇൻറ്റു എസ് പ്ലസ് 1/2. അത് നമുക്ക് ഒന്നിച്ചാക്കണം, എങ്കിൽ മാത്രം നമുക്ക് നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വണ്ണിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തത്. പ്ലസ് നോക്കിക്കേ, ഇത് രണ്ടെങ്കിൽ മാറി, ബാക്കി ഇവിടെ 1/2 ഉണ്ട് അല്ലേ. അപ്പോൾ 0.16 × അപ്പോൾ എന്താണ് വരുന്നത്? 0.16 × 1/2 ആണ്. 0.16 × 1/2 എന്ന് പറയുന്നത് 0.08 ആണ്. അപ്പോൾ അതിനെ അതുപോലെ എഴുതി, ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 35/4 ഞാൻ ഇങ്ങനെ എഴുതാൻ പോവുകയാണ്. √35/4 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? LOY ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, LOY ആണ് വേണ്ടുന്നതല്ല, നമുക്ക് Y ആണ് വേണ്ടുന്നത്. Y ഇട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇൻവേഴ്സ് എടുക്കണം അല്ലേ. Y എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻവേഴ്സ് ആണ്. അടുത്ത സ്റ്റെപ്പിൽ എന്താണ് ചെയ്യേണ്ടത് നോക്കിക്കേ. ആ നമുക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്ററിലെ ഓരോ ടേംസിലും ഡിവൈഡ് ചെയ്തിട്ട് ഇൻവേഴ്സ് എടുക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 0.16 × s + 1/2 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്ലസ് 0.08 ഡിവൈഡഡ് ബൈ ഈ ഡിനോമിനേറ്റർ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അടുത്ത് എന്ത് ചെയ്യണം? ഇൻവേഴ്സ് വേണം. നോക്കിക്കേ, 0.16 ആരാണ്? കോൺസ്റ്റൻ്റ് ആണ്. അതിനെ ഇങ്ങനെ മാറ്റി ഇനി ഇവിടെ നമുക്ക് ഇക്വേഷൻ നോക്കിക്കേ. എസ് ബൈ s² + a² ഫോർമാറ്റിലാണ് കിടക്കുന്നത്. പക്ഷേ ഇവിടെ ആരുണ്ട്? എസ് തനിച്ചല്ല, എസിൻ്റെ കൂടെ 1/2 ഉണ്ട് അല്ലേ. നമുക്ക് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. അപ്പോൾ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്തു വന്നത്. ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എങ്ങനെയാണ് ചെയ്യുക? e⁻⁸ ഇൻറ്റു ഇൻവേഴ്സ് ഓഫ് ബാക്കി വരുന്നത് അല്ലേ. അപ്പോൾ നോക്കിയേ, e⁻⁸ വേണം. e⁻⁸ എന്ന് വെച്ചാൽ എന്താണ്? എസ് പ്ലസ് 1/2 ആണ് ഇവിടെ കിടക്കുന്നത്. നമുക്ക് എസ് മൈനസ് എ ഫോർമാറ്റിലാണ് വേണ്ടുന്നത് അല്ലേ, പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എസ് പ്ലസ് 1/2 നമുക്ക് എസ് മൈനസ് 1/2 എന്ന് എങ്ങനെ എഴുതാൻ പറ്റും? ആ എസ് മൈനസ് മൈനസ് 1/2 എന്ന് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ? മൈനസ് 1/2 ആണ്. അപ്പോൾ മൈനസ് 1/2 ഇൻറ്റു ടി കഴിഞ്ഞോ? ഇല്ല, ഇത്രയും മാത്രമേ ആയിട്ടുള്ളൂ. എന്ത് വേണം? എൽ ഇൻവേഴ്സ് ഓഫ് ബാക്കി വരുന്നത്. ബാക്കി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 1/2 കളഞ്ഞിട്ട് ബാക്കി എഴുതുക. എസ് ഡിവൈഡഡ് ബൈ s² + √35/4 ദ ഹോൾ സ്ക്വയർ പ്ലസ് 0.08 കോൺസ്റ്റൻ്റ് ആണ്. അതിനെ മാറ്റി ഇൻറ്റു ഇവിടെ ആരുണ്ട്? എസ് പ്ലസ് 1/2 ആണ് എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. e⁻⁻⁻-1/2t ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് ബാക്കി വരുന്നത്. ബാക്കി വരുന്നത് എന്ന് പറയുമ്പോൾ ആരുണ്ട്? 1/2 മാറ്റുക. 1/s² + √35/4 ദ ഹോൾ സ്ക്വയർ ആണ് അല്ലേ. ഇനി നോക്കിക്കേ, 0.16 × e⁻²⁻⁕ ഇൻറ്റു എസ് ബൈ s² + a² ഇക്വേഷൻ എന്താണ്? കോസ് 80 ആണ്. അതായത് കോസ് √35/4t ആണ് അല്ലേ. നമുക്ക് a എന്ന് പറയുന്ന ആരാണ്? ഇതാണ്. പ്ലസ് 0.08 × e⁻²⁻⁕ ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/s² + a² എന്താണ്? സൈൻ 80/a ആണ് അല്ലേ. അപ്പോൾ സൈൻ √35/4 ÷ √35/4 ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ അല്ലേ. ഇതാണ് y എന്ന് പറയുന്നത്.